തോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമ്മൾ. തോട്ട ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ബേസിക്കലി അയാള് പാവമാണ്. അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ആയിരുന്നു നമുക്കറിയില്ല, പക്ഷെ എന്നാലും അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്തിന് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്താണ്? വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴില്ല, പണ്ട് കാലങ്ങളിൽ അവിടെ പന്നി ഒട്ടുമിക്ക വീടുകളും പന്നി കൃഷിയുള്ള വീടുകളായിരുന്നു. അപ്പൊ അതാണ് ഈ പടത്തിൽ കൂടുതലും, അതാണ് പോർക്ക് മൊത്തമായിട്ട് നിറഞ്ഞിരിക്കുന്നത് അല്ലേ സിനിമയില്. അങ്കമാലി പോർക്കുകൾ എന്നാണ് പണ്ട് നമ്മൾ എറണാകുളത്തേക്ക് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോഴൊക്കെ അങ്കമാലി പോർക്കുകൾ എന്നുള്ള അങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പൊ ആ ഈ പോർക്ക് ബിസിനസ്സിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഡീല് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഒരു പ്രശ്നം വരുമ്പോ ഇവര് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മള് ഇവരെ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിപ്പിക്കണതാണ്. ഇപ്പൊ പുറത്തെ പാറയിലൊക്കെ ഭയങ്കര നനവായിരിക്കും, അതുകൊണ്ട് നമ്മൾ ഉള്ളിലുള്ള ചീല എടുക്കുന്നത്, എന്നാലാണ് സ്പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. സ്പാർക്കിംഗ്. ഓക്കെ, രേഷ്മ, രേഷ്മയുടെ ക്യാരക്ടർ എന്താ ഇതിനകത്ത്? ഇതിനകത്ത് ആ പ്രണയം അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത്? പ്രണയം എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇല്ല ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഇന്നത്ത് കൂട്ടുകാരന്റെ, അവരുടെ പെപ്പയുടെ കൂട്ടുകാരന്റെ പെങ്ങളായിട്ടാണ് ആദ്യം വരുന്നത്. പെപ്പ എന്ന് പറയുന്നത് ആന്റണിയുടെ ക്യാരക്ടറിന്റെ പേര് പെപ്പ എന്ന്. വിൻസെന്റ് പെപ്പ. ഓ, നല്ല ക്യാരക്ടർ നെയിമാണ് വിൻസെന്റ് പെപ്പ. അതെ, വിൻസെന്റ് ഗോമസിനെ പോലെ ആവട്ടെ. അപ്പോ പെപ്പയുടെ ആ കൂട്ടുകാരിയുടെ പേരെന്താണ്? ലിച്ചി. ലിച്ചി. അപ്പൊ പെപ്പേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് വരുന്നത്. ആദ്യം എല്ലാരും അങ്ങനെ വിചാരിക്കുന്നത്, പിന്നെ പെട്ടെന്ന് ഒരു ട്വിസ്റ്റാ. അത് കണ്ടോക്കിട്ടല്ലാരും തോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ്. ഗുണ്ടല്ല, അതായത് ഒരു പള്ളിയങ്ങാടി ടീം എന്നാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ഇവര് ഒരു ടീം മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടിയായിട്ടുള്ള. എന്നെ സെലക്ട് ചെയ്ത്, ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്ത ഷോർട്ട് ഫിലിം ബലിയാട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ലിജോജനും ചെമ്പൻചനും വിളിക്കണത്. അതിനുശേഷം ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, മലയാളത്തിലെ ഒരു നടനാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ, ചെമ്പൻ വിനോദാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും അങ്കമാലി ഡയറീസ് ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ ഹിറ്റായി. ഈ 1000 വെച്ച് വരച്ചുള്ള ഷോട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണട്ടെ, അതിനെപ്പറ്റി ചർച്ചയാവട്ടെ, എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിട്ട് പോട്ടെ. ഇവരുടെ ഒരു പാട്ടുണ്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട്, അങ്കമാലി പ്രാഞ്ചി പാടിയ ഒരു പാട്ടുണ്ട്, അത് തീയാമെന്ന് പറഞ്ഞ പാട്ട്. ഇപ്പൊ ഭയങ്കര ഹിറ്റായി, ഭയങ്കര വൈറലായി പോയതാണ്. ഇറക്കിയ ദിവസം തന്നെ ഒരുപാട് യൂട്യൂബ് വ്യൂസ് ഒക്കെ വന്ന പാട്ടായിരുന്നു. സോ ഇതല്ലാണ്ട് വേറൊരു പാട്ടുണ്ട്, അത് നമ്മുടെ സിനോജാണ് പാടിയിട്ടുള്ളത് അല്ലേ? ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ചായക്കടക്കാരാ നിന്റെ ചായയിലും മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരില്ല. ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവച്ച്, ഇരുനാഴി അരിയെടുത്ത് ദോശ 40 ചുട്ടുവച്ച്, അതിലൊന്ന് എടുത്ത് നോക്കിയാ ബോംബെ പട്ടണം മുഴുവൻ കാണും. ചായക്കടക്കാരാ വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാപ്പൈസ ഞാൻ തരും. ഓഹോ, ബ്രില്ലിയന്റ്.